ഈ പണ്ടാർത്തിന്റെ കടലിൽ നിന്ന് കൊണ്ടുവന്നവർ കിട്ടുകയല്ലേ? ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. എന്താടാ ഈ കിടക്കുന്നത് ആരാണെന്ന മോലാളുടെ വിചാരം. ലക്ഷപ്രഭുവാണ് ലക്ഷപ്രഭു. പിന്നെ ലക്ഷപ്രഭു കടലല്ലേ കിടക്കുന്നത്? കിടക്കും, ചില ലക്ഷപ്രഭുക്കൾ കടലിലും കിടക്കും. വിശ്വാസം ഇല്ലെങ്കിൽ ഇതെന്താണെന്നൊന്ന് നോക്കിയേ. ഇതെന്താണെന്ന് അറിയാമോ? ഇത് കല്ലാസ്. കല്ലാസല്ല, കള്ളാസ്. അവന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. അവന് കിട്ടാനുള്ള തുകയുടെ ലിസ്റ്റാണിത്. ലക്ഷങ്ങൾ വരും, ലക്ഷങ്ങൾ. ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഇവൻ ചിക്കിലുള്ള വീട്ടിലെ പയ്യനാണെന്ന്. ഇവനെ രക്ഷപ്പെടുത്തിയ പകൽ ഒരു 5 ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ? ആരോട് മേടിക്കും? അവന്റെ ഡാഡിയുടെ കയ്യിൽ നിന്ന്. തന്നില്ലെങ്കിലോ കടപ്പുറ ഇളകും, കുത്തിപ്പിടിച്ച് വാങ്ങും. ഡാഡി നിനക്കറിയാമോ? അത് മമ്മിക്കറിയാലോ. മമ്മി നിനക്കറിയാലേ? അത് ഇവനറിയാലോ. ഇവനാരടാ? അത് അവർക്കറിയാലോ. ആർക്ക്? ഡാഡിക്കും മമ്മിക്കും. ഡാഡി മമ്മി ആരടാ? ഇവനാരാണെന്ന് അറിയാതെ അവരാരാണെന്ന് ചോദിക്കാൻ പറ്റുമോ? ഇവൻ ആരാന്ന് അറിയാൻ ഒരു ഐഡിയ. ഇവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവനെ തന്നെ കാണിച്ചിട്ട് ഇതാരാന്ന് ചോദിച്ചാ പോരെ. അപ്പൊ അവൻ പറയില്ലേ? ഫോട്ടോ വന്നു. ആര്? ബോധം. ഭൂതം? ഭൂതല്ല, ബോധം. കണ്ണൂർ തിരികാണ്ടില്ലേ മോനെ? നീ ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ല. നിന്നെ രക്ഷിച്ചത് ഞാനാ. അതെ, ഞങ്ങളാ. നീ ധൈര്യമായിട്ടിരിക്കും, ഞങ്ങളുടെ കൂടെ. മോന്റെ വീട് എവിടെയാണ്? നാടെവിടെയാണ്? ഞങ്ങൾ ഇപ്പൊ തന്നെ അറിയിച്ചേക്കാ. ഒന്നും പേടിക്കണ്ട, കാശ് തരാനുള്ളവരുടെ ലിസ്റ്റ് എന്തേലും ഉണ്ട്, നമുക്ക് ഉടനെ മേടിക്കാം. മോന്റെ വീട് എവിടെയാണ് പറ? മോനെ, ഞങ്ങൾ പറയണത് മോൻ കേക്കണണ്ട. എങ്ങനെ കേക്കാനാണ്? ചെവിയിലൊക്കെ വെള്ളം കയറി അടഞ്ഞു കാണും. കേൾക്കാൻ പറ്റില്ലെങ്കിൽ വർത്തമാനം പറയാൻ പറ്റില്ലേ? മോനെ, മോനൊന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. ഈ ഗ്ലൂക്കോസ് കുപ്പിയാണ് സത്യം. രമണ, അവന്റെ ഊരും പേരൊക്കെ ചോദിച്ചു മനസ്സിലാക്കടേ. ആ പിന്നെ, നിന്നെ രക്ഷിച്ച വയൽ കിട്ടാനുള്ള 5 ലക്ഷത്തിൽ 2 ലക്ഷം രൂപ ഇന്നലെ കിട്ടണം. ബോധം പോയി. ബോധം പോകുമല്ല. ബോധം വന്നപ്പോ എന്തായിരുന്നു ബഹളം? അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി നീ ബോധം കെടുത്തി ഇറങ്ങൂന്ന്. എന്താ ചെയ്യാ ഇനി? ബോധം വന്നവരെ വെയിറ്റ് ചെയ്തി.